ശുദ്ധി നാം ഒന്ന് ഓർക്കണം. മംഗലാപുരത്തിൽ മറ്റേ വിഭാഗക്കാർ ഒരു സമ്മേളനം നടത്തി, നമ്മുടെ കേരള യാത്രയുടെ തൊട്ടു പിന്നാലെ ഒരു വിമോചന യാത്ര. അതിന്റെ തുടക്കം മംഗലാപുരത്തായിരുന്നു, പക്ഷെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വല്ലാത്തൊരു മഴ വന്നു. ആ സമ്മേളനം മഴക്കങ്ങ് ഒഴുകിപ്പോയി. ആ സമയത്തെന്റെ ഒരു സുഹൃത്ത് പേരോട് ഉസ്താദുമായി വളരെ ബന്ധമുള്ള ആളാണ്. അയാള് പേരോട് ഉസ്താദിനെ വിളിച്ചു പറഞ്ഞു, വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഉസ്താദെ മറ്റോടെ സമ്മേളനമൊക്കെ വെള്ളത്തിലായി പോയി. ആ സമയം ഉസ്താദ് പറഞ്ഞ ഒരു വാക്ക് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ നമുക്ക് മാതൃകയാണ്. ഉസ്താദ് എന്താ പറഞ്ഞറിയേ, സാരി അതൊന്നും പറയാൻ പറഞ്ഞു നടക്കാൻ നിൽക്കണ്ട. നിങ്ങൾ നോക്ക് ഉസ്താദിന്റെ മനസ്സിന്റെ ശുദ്ധി. ഈ വിളിച്ച ആളൊരു സാരിയാണ്. ആ സാധിയോട് ഉസ്താദ് പറയുന്നത് അതൊന്നും പറഞ്ഞു നിൽക്കാൻ നടക്കണ്ട. നമ്മുടെ മംഗലാപുരത്ത് സിദ്ധരാമയ്യ പ്രസംഗം തുടങ്ങുമ്പോൾ മഴ വന്നു. അത് മഴ വന്നിട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോ മറ്റേ വിഭാഗത്തിന്റെ ഒരു സുഹൃത്തിന്റെ മെസ്സേജ് എന്റെ മൊബൈലിലേക്ക്, നിങ്ങൾക്ക് പനി വരുന്നുണ്ടോ മഴയിൽ ചണ്ടിയായിട്ട്, മഴയിൽ നനഞ്ഞിട്ട് പനി വരുന്നുണ്ടോ. അത്രയും അവർ സന്തോഷിക്കുകയാണ്. പക്ഷേ ആ മഴ നമുക്ക് റഹ്മത്തിന്റെ മഴയും അദാബിന്റെ മഴയ്ക്കുള്ള വ്യത്യാസം മനസ്സിലായത് അപ്പോഴാണ്. അദാബിന്റെ മഴ അന്ന് നാം കണ്ടതായിരുന്നു, റഹ്മത്തിന്റെ മഴ അന്നാണ് നമുക്ക് മനസ്സിലായത്. എന്റെ സിദ്ധരാമയ്യ സ്റ്റേജിൽ വരുമ്പോ 2 പേജിന്റെ ഒരു പ്രസംഗം എഴുതിക്കൊണ്ട് വന്നതാണ്. പക്ഷെ അയാൾ നിൽക്കുമ്പോ മഴ വന്നു. അയാൾ പ്രസംഗം നിർത്താൻ പോകുമ്പോ സദസ് ഒന്നടങ്കം പറഞ്ഞു. സദസ് ഒന്നടങ്കം പറഞ്ഞു, പ്രസംഗം തുടരണം, പ്രസംഗം തുടരണം. അയാൾ ഇങ്ങനെ നിന്നിട്ട് പറയാണ്, നിമ്മ ഈ ആദർശ നിമ്മ ഈ ശിസ്തന്നു നാവ് മെച്ചരേവേക്കു എന്ന് പറഞ്ഞിട്ട് അയാൾ അന്തം വിട്ടുപോയി. എന്നിട്ട് ആ എഴുതിക്കൊണ്ടുവന്ന പ്രസംഗം മാറ്റിവെച്ച് 40 മിനിറ്റോളം എ.പി. ഉസ്താദിന്റെയും SSF-ന്റെയും മധു പറയാൻ, അതിന്റെ പ്രശംസ പറയാൻ അദ്ദേഹത്തിന് അവിടെ അവസരമുണ്ടായത് ആ മഴ കൊണ്ടാണ്. അതാണ് റഹ്മത്തിന്റെ മഴ. ഇരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ കൽബിന്റെ ശ്രുതി. അതിനു മുമ്പ് ഒരു തലാഖ് പ്രശ്നം ഉണ്ടായിരുന്നു. തലാഖ് പ്രശ്നത്തിൽ നമ്മുടെ വിഭാഗത്തിന്റെയും പിന്നെ മറുവിഭാഗത്തിന്റെയും ആളുകൾക്ക് തമ്മിൽ ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ നമ്മുടെ വിഭാഗത്തിന് 20 ആളും മറ്റേ വിഭാഗത്തിന് 20 ആളും. നമ്മുടെ വിഭാഗത്തിൽ ബഹുമാനപ്പെട്ട കീലത്തറ മുഹമ്മദ് മാസ്റ്റർ ഉണ്ടായിരുന്നു. ഞാനും കീലത്തറ മുഹമ്മദ് മാസ്റ്ററും ഒരു ദിവസം മംഗലാപുരത്തിൽ ഒരു പരിപാടി കഴിഞ്ഞ് മഞ്ചേരിയിലേക്ക് പിന്നെ പൊന്മൾ ഉസ്താദിന്റെ സ്ഥാപനത്തേക്ക് ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് വിഷയം ചർച്ച ചെയ്തു. കൂട്ടത്തിൽ പേരോട് ഉസ്താദിന്റെ മനസ്സിന്റെ ശുദ്ധി അദ്ദേഹം ഒരു സംഭവത്തിലൂടെ പറയാണ്. ഈ തലാഖ് വിവാദത്തിന്റെ സംവാദത്തിൽ അവരെ വിഭാഗത്തിലുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു പണ്ഡിതൻ കിതാബിന്റെ വരികളൊക്കെ വളരെ ദുർവ്യാഖ്യാനം ചെയ്ത് സംസാരിച്ചു. അപ്പൊ ഈ കീലത്തിനൊക്കെ സഹിച്ചു കിട്ടുന്നില്ല. പേരോട് ഉസ്താദ് കിതാബിന്റെ കിതാബൊക്കെ ഉദ്ധരിക്കുമ്പോ അയാൾ ദുർവ്യാഖ്യാനം ചെയ്യാണ്. അപ്പൊ കീലത്ത് മാസ്റ്റർ പറഞ്ഞു, നിങ്ങള് പിന്നെ കിതാബ് ഓതി പഠിക്കാൻ വേണ്ടി ആ മൊയ്യാരോട് പറയും, കിതാബ് ഉള്ളത് പൊന്ന് സൂക്ഷിച്ച് വെച്ച് കൊണ്ടുവരാനല്ല. അതായത് ആ മറുവിഭാഗത്തിലുള്ള ആ മൊയ്യാർ വാദിച്ച മൊയ്യാര് അയാൾ പണ്ട് കിതാബിന്റെ ഉള്ളിൽ പൊന്ന് കെട്ടിക്കൊണ്ടുവന്ന്, തസവൂഫിന്റെ കിതാബിന്റെ ഉള്ളിൽ പൊന്ന് കെട്ടിക്കൊണ്ടുവന്ന് ബോംബെയിൽ അറസ്റ്റായ ഒരു സംഭവം ഉണ്ടായിരുന്നു. മലയാളത്തിന്റെ പത്രങ്ങളിലൊക്കെ അത് വന്നിരുന്നു. അതൊന്ന് ഓർമ്മയാക്കി കൊടുക്കുന്ന പേരോട് ഉസ്താദിനോട് കീലത്ത് മാസ്റ്റർ പറയാണ്, കിതാബ് ഉള്ളത് ഓതി പഠിക്കാനാണ്, അത് പൊന്ന് കെട്ടിക്കൊണ്ടുവരാനുള്ളതല്ല എന്ന് നിങ്ങൾ പറയണമെന്ന് പേരോട് ഉസ്താദിനോട് പറയണം. പക്ഷെ പേരോട് പറയുന്നില്ല. ഇയാൾ കീലത്ത് മാസ്റ്റർ 2-3 പ്രാവശ്യം പറയാൻ പറഞ്ഞു, അയാൾ പറഞ്ഞില്ല. അവസാനം പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കീലത്ത് മാസ്റ്ററോട് പേരോട് ഉസ്താദ് പറയാണ്, അല്ല മാസ്റ്ററെ, നമ്മൾ ഇവിടെ വന്നത് ഒരാളോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാനല്ലോ, കിതാബിന്റെ കാര്യം പറയാനല്ലേ, പിന്നെ നിങ്ങൾ അത് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പറയും. നിങ്ങൾ നോക്കി എത്രയോട് നല്ല അവസരമായിരുന്നു അത് പറയാൻ. പക്ഷേ നമ്മുടെ ആലിമിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ ശുദ്ധി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് അവർക്ക് അങ്ങനെ ഒരു ചീത്ത കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് നടക്കുകയില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തും. So
أشهد أن محمد رسول الله مرحبا بحبيبي ومرتي أشهد أن محمد رسول الله مرحبا بحبيبي ومرتي لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم اللهم اكبر اللهم اكبر لا اله الا الله اللهم صل على سيدنا محمد اللهم رب هذه الدعوه التامه الصلاه القائمه وبعثه مقاما محمودا الذي وعدته رزقنا شفاعته يوم القيامه അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ചുരുക്കുകയാണ്. നമ്മുടെ മഹത്തായ നേതൃത്വത്തെ പറ്റി നമ്മുടെ സംഘടനകളെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട വഹാബ് സഖാഫി ഉസ്താദ് ഇവിടെ പ്രസംഗിക്കാതിരിക്കുന്നു. അതിനിടയ്ക്ക് നമ്മുടെ നാം ഒന്നും അങ്ങോട്ട് ചീത്ത പറയാറില്ല എന്നതുകൊണ്ട് ചീത്ത പറയാൻ അറിയില്ല എന്നാരും ധരിക്കരുത്. അതേസമയത്ത് ചീത്ത നമ്മുടെ സംസ്കാരമല്ല. അതേസമയത്ത് മറുപടി ഇവിടെ സാധുക്കളായ ആരെയെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ബാധ്യത നമുക്ക് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഏൽപ്പിച്ചു തന്നതാണ്. ആരെയും ഇവിടെ തെറ്റിദ്ധാരണയിൽ കൊടുക്കാൻ പാടില്ല. അവരെ രക്ഷപ്പെടുത്തണം. നമ്മുടെ ആലിമ്യങ്ങളെ കുറിച്ച് 24 മണിക്കൂറും ഊണും ഉറക്കും ഇല്ലാതെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ നേതാക്കൾ ഇന്ന് ഇവിടെ APS എവിടെയാണ്? ഇന്നലെ കോയിച്ചിലാണ്. ഇന്നലെ കോയിച്ചിലാണ് APS ഉസ്താദ്. ഇന്ന് ദുബായിലാണ്. കർണാടക SSFന്റെ കീഴിലുള്ള കർണാടക കൾച്ചറൽ ഫൗണ്ടേഷന്റെ പരിപാടികളിലാണ് APS ഉസ്താദും ഇന്നലെ യൂട്ടി ഗാദമൊക്കെ കൂടെ ഉണ്ടായിരുന്നു കുവൈത്തിൽ. അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന നേതാക്കളെ കുറിച്ച് മനസ്സിൽ ഒരാള് തെറ്റിദ്ധാരണ വെച്ചുകൊണ്ട് അതേ തെറ്റിദ്ധാരണയിൽ അയാൾ മരിച്ചാൽ അത് വലിയ അപകടമാണ്. അതുകൊണ്ട് അത് തിരുത്തേണ്ടത് അത് നമ്മുടെ മഹബത്തുർ റസൂലിന്റെ ഭാഗമാണ്. അത് നമ്മൾ നടത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പരിപാടി തീരുന്നതുവരെ എല്ലാവരും സഹകരിക്കണമെന്ന് അതിനിടയ്ക്ക് നമ്മുടെ കർണാടക യാത്രയുടെ DVD 2 ഉൾക്കൊള്ളുന്ന ഈ പാക്ക് ഇവിടെ നൽകുന്നുണ്ട്. അത് നിങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ അതുകൊണ്ട് ഈ എല്ലാ DVD എല്ലാവരും ഒന്നൊന്ന് വാങ്ങണമെന്നും അതുപോലെ കർണാടക യാത്രയില്ല അങ്ങനത്തെ ഒന്നും നടന്നിട്ടില്ല യാത്രയില്ല എന്ന് പറയുന്നവർക്ക് കൂടി ഇത് പിന്നെ എത്തിച്ചു കൊടുത്താൽ വളരെ നല്ലതായിരിക്കുമെന്നും കൂടി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇൻഷാല്ലാ ഈ പരിപാടി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഘടിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ തിങ്ങിക്കൂടുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള അവസരങ്ങൾ അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് നമ്മുടെ സംഘാടകർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാ ആളുകളും സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വാഹൃദ അവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ളവരെ, പ്രസംഗിക്കാൻ വേണ്ടി ഒരുപാട് നേതാക്കൾ ഇവിടെയുണ്ട്. അലിക്കുഞ്ഞു പാറ, അതുപോലെ തന്നെ ഇസ്മായിൽ തൊട്ടവനെ, ഇസ്ഹാഖ് സുഹരി ഉസ്താദ്, ഇങ്ങനെ തുടങ്ങിയ നേതാക്കളുണ്ട്. സമയത്തിന്റെ അഭാവം കണക്കിലെടുത്തുകൊണ്ട് വിശദമായ ഒരു വിഷയാവതരണത്തിലൂടെ ആവശ്യമുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട മമ്പാട് ഉസ്താദ് അവർക്ക് മാറ്റി കൊടുക്കുകയാണ്. മാത്രമല്ല അവസാന ഭാഗത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് കുഞ്ഞുകോയ തങ്ങൾ അവർ മഹത്തായ പരിപാടിയിലേക്ക് എത്തി
नेतृत्व बहुमान अदय परगण बहुमान उस्ताद संसा महत् पेपा एस एम एट रीजियल प्रसडंड अब्दुल रज़ाक हाजी मलार अल नाटकल एस एस एफ प्रसडंड इकबा नाटकल तालूक पंचायत मेबर अहमद कुंजन मंजना पंचायत मेबर असैन पिन्नोर मेबर मुहम्मद अखरवल नेता पेपा एंड प्रसडंट स्टेट एस एफ लीडर इसहाक जोहरी एल स्वागत अलोकूरी बहुमान मंबा उस्ताद चर्वर क्षण स्वीक विदूर विदूर यात्रे वन तीर वैव चोल नालाम तीयति मतराश्चा कहव परमावधि प्रचरण विचार इत्र जनकूट इवे कूटा वे साधे अल्लाहु स्तुति अलहमदुल्ल बहुमान मंबा उस्ताद विषयावतरण बहुमानपूर्व क्षण बैक मुखेन इवे कार्यकर्ता नेतृत्व यूनिटि आभिमुख्य सेक्टर प्रसडंड अनीफ सकाफी स्वागत आशंस बहुमान मंबा उस्ताद आदपूर्व क्षण बिस्मिल्लाहिर्रहमानिर्रहीम بسم الله ما لم يسر لم يكن لا حول ولا قوة إلا بالله العلي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعسر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر وقال النبي صلى الله عليه وسلم وقال النبي صلى الله عليه وسلم
أنا وكافل اليتيم في الجنة هكذا صدق رسول الله. يا ربي بالمصطفى بلغ ما قاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صلي സാരഥികളെ, സ്നേഹമുള്ള സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ, അത് വിഭാവനം ചെയ്യുന്ന ആശയങ്ങളെ അള്ളാഹുവിൻ്റെ ദീന് അനുസരിച്ച് ജീവിക്കാനും ആ ദീനിൻ്റെ ദഅവത്തിൽ ജീവിതം ചെലവഴിക്കാനും ആഖിബത്ത് നന്നായി, ആഖിറം രക്ഷപ്പെടാനും അള്ളാഹു നമുക്കും ദുആ കൊണ്ട് കടപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, പരിശുദ്ധമായ ഇസ്ലാമിൽ അത് സമാധാനത്തിൻ്റെ മതമാണ്. ലോകത്ത് ശാന്തിയെയും സമാധാനത്തെയും വിളംബരപ്പെടുത്തുകയും വിളിച്ചറിയിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ ഇലാഹി ദർശനമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഇസ്ലാം എന്ന പദം കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് സമാധാനം എന്നതാണ്. മുസ്ലിം എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് സമാധാനി എന്നാണ്. അരാജകത്വങ്ങളും അക്രമങ്ങളും നിലനിൽക്കുന്ന ആധുനിക ലോകത്തിൻ്റെ തെരുവുകളിൽ സമാധാനത്തെയും ശാന്തിയെയും സ്വയം തിരഞ്ഞെടുത്തവനാണ് ഒരു സത്യവിശ്വാസി എന്ന് പറയുന്നവൻ. സുഹൃത്തുക്കളെ, ആ സത്യവിശ്വാസികളായ ജനസഞ്ചയത്തെ സംബന്ധിച്ചിടത്തോളം അവരെ ധാർമ്മികമായ വഴികളിലേക്ക് കൊണ്ടുവരികയും മാനവിക മൂല്യങ്ങളിലേക്ക് അവരെ കൈപിടിച്ച് ആനയിക്കുകയും ചെയ്തത് മഹാനായ അഷ്റഫുൽ ഖൽക്ക് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ സകലമാന സ്ഥലങ്ങളെയും സ്പർശിക്കുകയും ഒരു വിശ്വാസിയുടെ ഹൃദയങ്ങളെ സമ്പൂർണമായി സ്വാധീനിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിൻ്റെ വിശുദ്ധിയുടെ വസന്തവുമായി കഴിഞ്ഞുകൂടുന്നവരാണ് സത്യവിശ്വാസികൾ. അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളോട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈമാൻ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ അതുപോലെ നമ്മളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ മധ്യവർത്തിയാണ്, നമ്മുടെ ഇടയാളനാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഹബീബ് ഒരു വിശ്വാസിയുടെ നാമം കൊണ്ട് അള്ളാഹു എവിടെയൊക്കെ പ്രതിപാദിക്കപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ ഹബീബ് പ്രതിപാദിക്കപ്പെടുകയാണ്, അവിടങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ ഹബീബ് പ്രശംസിക്കപ്പെടുകയാണ്. മഹാനായ നബിയുല്ലാഹി ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ദൈവത്തിന്റെ ദൗത്യം ഈ ലോകത്ത് പൂർത്തീകരിച്ചുകൊണ്ട് മഹാനായ ആദം നബി അലൈഹി സ്വലാം ഈ ലോകത്തിൽ നിന്ന് വിട പറയാനിരിക്കുമ്പോ
ദൈവത്തിന്റെ ദൗത്യം തന്റെ പിൻഗാമിയാകുന്ന മകനിലേക്ക് മഹാനായ ദാദൻ നബി അലൈഹിസ്സലാം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് മഹാനായ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെടുന്നത് എന്താണ്? എവിടെയൊക്കെ അള്ളാഹുവിന്റെ നാമം നിന്റെ നാവുകൊണ്ട് നീ ഉച്ചരിക്കുന്നുണ്ടോ, എവിടെയൊക്കെ അള്ളാഹുവിനെ നീ എവിടെയൊക്കെ പ്രതിപാദിക്കുകയും പരാമർശിക്കുകയും ചെയ്യുന്നുണ്ടോ, അതിന്റെ മുഴുവനും കൂടെ നീ ഉച്ചരിക്കേണ്ട പ്രതിപാദിക്കേണ്ട നാമമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മതാ ദക്കർത്തല്ലാ, അല്ലാഹുവിനെ നീ എവിടെയൊക്കെ പറയുന്നുണ്ടോ അതിന്റെ കൂടെ നീ അല്ലാഹുവിന്റെ ഹബീബിനെ പറയണം എന്ന് ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹിസ്സലാം പറയാനുള്ള കാരണം എന്താണ്? ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്താണ് ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹിസ്സലാം പറയുന്നത്? എന്നെ അല്ലാഹു തആല വാനലോകത്ത് ആദ്യമായി പടച്ചു വെക്കുമ്പോ, വാനലോകത്ത് എന്നെ പടച്ച് എന്റെ ശരീരത്തിലേക്ക് അല്ലാഹു തആല ആത്മാവ് നിക്ഷേപിച്ച ശേഷം പ്രവിശാലമായ വാനലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങൾ കാണുവാനും സഞ്ചരിക്കുവാനും അല്ലാഹു എനിക്ക് അവസരം നൽകിയപ്പോ, ആ വാനലോകത്ത് സഞ്ചരിക്കുന്ന ഞാന് ആകാശ ലോകങ്ങളുടെ അഷ്ടദിക്കുകളിലും അല്ലാഹു തആല എഴുതി വച്ചിരിക്കുന്ന നാമം അല്ലാഹു തആല കൊത്തിവച്ചിരിക്കുന്ന നാമമാണ്. വാനലോകത്തിന്റെ അഷ്ടദിക്കുകളിലും രേഖപ്പെട്ടു കിടക്കുന്ന വിശുദ്ധമായ നാമമാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം ആകാശലോകങ്ങളില്ല നാമം കൊത്തിവച്ചിട്ടുണ്ട്. പിന്നെ അല്ലാഹു തആല എന്നെ താമസിപ്പിച്ചത് സ്വർഗീയ ലോകത്താണ്. ആ സ്വർഗീയ ലോകത്ത് ഞാൻ താമസിച്ചു കൊണ്ടിരിക്കുമ്പോ, ആ സ്വർഗീയ ലോകത്ത് ഞാൻ അധിവസിച്ചു കൊണ്ടിരിക്കുമ്പോ, മാറായിത്തു ഹജറം വലാ ശജറാ, ആ സ്വർഗലോകത്തെ ഒരു വൃക്ഷത്തിലും ചെടിയിലും ചരാചരങ്ങളിലും അല്ലാഹുവിന്റെ നാമം എഴുതി വെക്കാത്തതില്ല. സ്വർഗലോകത്തെ മുഴുവൻ സൃഷ്ടി ചരാചരങ്ങളിലും ആ വിശുദ്ധമായ നാമം അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകനായ ആദൻ നബി അലൈഹിസ്സലാം പറയുന്നു, പിന്നെ എവിടെയാ നേതാവിന്റെ നാമം അല്ല എഴുതി വെച്ചിരിക്കുന്നത്? സ്വർഗീയ ലോകത്തെ തരുണീമണികളുടെ ഹൃത്തടങ്ങളിൽ അല്ലാഹു തആല എഴുതി വെച്ചിരിക്കുന്നത്, സ്വർഗീയ ലോകത്തെ സൗന്ദര്യ റാണികളായ ഹൂറുല്ലീങ്ങളുടെ ഹൃത്തടങ്ങളിൽ അല്ലാഹു എഴുതി വെച്ചിരിക്കുന്നത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമമാണ്. അതുകൊണ്ട് ആ നാമം നീ എവിടെയൊക്കെ പറയുന്നുണ്ടോ, എവിടെയൊക്കെ നീ തങ്ങളുടെ പേര് പറയണം. അതുകൊണ്ടാണ് ഒരു വിശ്വാസി വിശ്വാസത്തിന്റെ വൃത്താന്തങ്ങളിലേക്ക് കടന്നു വരാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമ മാത്രം പറഞ്ഞാൽ അവനെ അല്ലാഹു സമ്പൂർണനായ വിശ്വാസിയായി സ്വീകരിക്കുന്നതല്ല. അവനെ വിശ്വാസിയായി അല്ലാഹു സ്വീകരിക്കുന്നത് എപ്പോഴാ? അവനെ മുഅ്മിനായി അല്ലാഹു അംഗീകരിക്കുന്നത് എപ്പോഴാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമക്കൊപ്പം അവൻ കൂട്ടി പറയേണ്ട നാമമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്, അത് ഈമാനിന്റെ പൂർത്തീകരണമാണ്. അത് പറയാൻ മനസ്സെപ്പോൾ പാകപ്പെടുന്നു അപ്പോഴാണ് അവന്റെ വിശ്വാസം പൂർത്തീകരിക്കപ്പെടുന്നത്. സുഹൃത്തുക്കളെ, എന്നാൽ അഹ്ലു സുന്നത്തു വൽ ജമാ ഇതര കക്ഷികളിൽ നിന്ന് വേർതിരിയുന്നതും അവിടെയാണ്. അവരുടെ ഹൃദയത്തിൽ അവർ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വീകരിച്ചു, അവരുടെ ഹൃദയത്തിൽ അവർ അല്ലാഹുവിന്റെ ഹബീബിനെ കൊത്തിവെച്ചു, അവരുടെ ഹൃത്തടങ്ങളിൽ അവർ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വീകരിച്ചു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ എല്ലായിടങ്ങളിലും നിരന്തരമായി മൊഴിയുകയും ഉച്ചരിക്കുകയും ചെയ്യുന്ന നാമമാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി.
ഈമാനിന്റെ ലക്ഷണമാണ്, അത് വിശ്വാസത്തിന്റെ പൂർത്തീകരണമാണ്. എന്നാൽ സുന്നത്തി ജമാഅത്തിന്റെ എതിരായ കക്ഷികൾക്ക് മുഴുവനും മനസ്സിൽ അസ്വസ്ഥത വരുന്നത് ആ ഹബീബിന്റെ നാമം പറയുമ്പോഴാണ്. ചില സാധുക്കളുണ്ട്, അവർ അള്ളാന്റെ റസൂലിനെ വലുതാക്കാൻ, അള്ളാഹുവിനെ വലുതാക്കാൻ വേണ്ടി റസൂലുള്ളാനെ ചെറുതാക്കാൻ നടക്കുന്ന ആൾക്കാരാണ്. സ്വയം വലുതാകാം, മറ്റാളെ ചെറുതാക്കുക എന്ന് പറഞ്ഞ മറ്റേ തൊരീക്കത്ത് പോലെ തന്നെയാണ് ഈ തൊരീക്കത്ത്. അവനാണ് വലുതാകാം, മറ്റൊരാളെ ചെറുതാക്കാനാണ് എ പി ഉസ്താദിനെ തെറി പറയുന്നത്. എന്നാ എല്ലാരും അയിനും അല്ല പറയുന്നത്, ചിലരൊരു നേരത്തെ ഒജീനം കിട്ടാൻ വേണ്ടി മാത്രമാണ്. മലപ്പുറത്തു നിന്നൊക്കെ വരുന്ന രാമന്തളിക്കാരനൊക്കെ എന്തിനാ അത് പറയുന്നേച്ചാ, ഓന് എളുസ്കക്കാർ ഒരു ഈമാനുമില്ല, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണ്ട. ഓനൊരു നേരത്തെ ഒജീനം കിട്ടണം, അത് പണ്ട് ഒന്ന് രണ്ട് മൂലയന്മാരൊപ്പം നടന്ന് കിട്ടി, ഇനിയിപ്പോ അത് കിട്ടാൻ വകുപ്പില്ല. എന്നാ പിന്നെ കിട്ടണോരൊപ്പം കൂടിയതാണ്. നിങ്ങൾ ഓൻ വരുമ്പോ ഓനൊരു ചെമ്പട്ടി ചോറുണ്ടാക്കി കൊടുത്ത ഓൻ സ്റ്റേജുമ്പോ കയറൂല, അത് ഞങ്ങൾക്ക് ഉറപ്പ് പറഞ്ഞുതരാം. പക്ഷെ ഇതിന് വേണ്ടി ആ സാധുവിന് ചോറ് വെച്ചു കൊടുക്കുന്നവരുടെ ഗതികേടല്ലേ കഷ്ടം. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ നാമം പറയുന്നിടത്ത് നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ നാമം പറയുകയാണ്. വഹാബികൾക്ക് മൗദൂദികൾക്ക് അലോസരം സൃഷ്ടിക്കുന്നത് അവിടെയാണ്. അള്ളാഹുവിനെ വലുതാക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുതാക്കുക എന്ന തുരീക്കത്തുകാരാണ് ബിദഈകൾ. അതുകൊണ്ട് തന്നെ ഒരു മൗലവി അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് എവിടെയാണ്? നിങ്ങള് ഒരു പള്ളിയുടെ ഗേറ്റിൽ നമ്മൾ അല്ലാഹ് എന്ന് എഴുതിയാൽ അതിന്റെ നേരെ നമ്മൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെഴുതും. ഒരു ഓട്ടോറിക്ഷയുടെ മുന്നിൽ അല്ലാഹ് എന്ന നാമം എഴുതിയാൽ അതിന്റെ നേരെ ചേർത്ത് ഈ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെഴുതും. ഇതിനെ വളരെയധികം ശകാരിക്കുകയാണ്, വിമർശിക്കുകയാണ് ഒരു മൗലവി. അയാൾക്ക് അള്ളാന്റെ പേരെഴുതിയതിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെഴുതിയത് ദഹിക്കുന്നില്ല. അല്ലേ തുല്യ വലിപ്പത്തിൽ, തുല്യ പ്രാധാന്യത്തിൽ അള്ളാഹുക്ക് തുല്യനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കുന്ന രീതി സ്വഹാബത്ത് പഠിപ്പിച്ചതാണ്. സ്വഹാബത്ത് എന്ന് മാത്രമല്ല, അത് അല്ലാഹു തന്നെ പഠിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരുമ്പോ ഈ ഭൗതികമായ ലോകത്ത് വെച്ച് അല്ലാഹുവുമായുള്ള സൗന്ദര്യ പണക്കത്തിന് വേണ്ടി, ആ സൗന്ദര്യ പണക്കത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആദം നബി അലൈഹി സ്വലാം അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തുമ്പോ മഹാനായ ആദം നബി അലൈഹി സ്വലാം ദുആ ചെയ്യുമ്പോ പറയുന്ന വാചകം എന്താണ്? അല്ലാഹുമ്മ ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹക്ക് കൊണ്ട് എന്നെ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുമ്പോ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൽ നിന്ന് ഔദ്യോഗികമായി അല്ലാഹുവിന്റെ ഹബീബിനെ പരിചയപ്പെട്ടിട്ടില്ലാത്ത മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ നാമം വരുമ്പോ അല്ലാഹു തആല ചോദിക്കുകയാണ്, വമാ മുഹമ്മദുൻ വമൻ മുഹമ്മദ്. ആദം നബിയെ അങ്ങയുടെ പ്രാർത്ഥനയിൽ അങ്ങ് പരാമർശിച്ച മുഹമ്മദ് അതെന്താണ്, അതാരാണ്, എവിടെ നിന്നാണ് ആ നേതൃത്വത്തെ നിങ്ങൾ പരിചയപ്പെട്ടത് എന്ന് അല്ലാഹ് തിരിച്ചു ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ആദം നബി അലൈഹി സ്സലാം പറയുന്ന മറുപടി എന്താണ്? അല്ലാഹുവേ, നീ എന്നെ പടച്ചു വെക്കുമ്പോ, നീ എന്നെ ശരീരത്തിലേക്ക് റൂഹൂതുമ്പോ, ആ റൂഹിന്റെ പവർ കൊണ്ട് എന്റെ ശരീരത്തിന്റെ ശക്തി ഞാൻ തിരിച്ചു പിടിക്കുമ്പോ, വറഫഅതു റഇസീ ഇലാ അർശികാ, ആദ്യമായി ഞാൻ എന്റെ തല ഉയർത്തി നോക്കിയത് നിന്റെ വിശുദ്ധമായ സിംഹാസനത്തിലേക്കാണ്. ആ സിംഹാസനത്തിന്റെ പരിസരത്ത് ഞാൻ എന്റെ തല ഉയർത്തി നോക്കുമ്പോ നമ്മുടെ പള്ളിന്റെ ഗേറ്റുമ്മലല്ല അള്ളാന്റെ പേരിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെഴുതി വെച്ചിട്ടുള്ളത്. ഓട്ടോറിക്ഷയിൽ മാത്രമല്ല, വീട്ടിൽ മാത്രമല്ല,
അല്ലാഹുവിന്റെ വിശുദ്ധമായ സിംഹാസനത്തിന്റെ പരിസരത്ത് അല്ലാഹുവിന്റെ ജലാലത്തിന്റെ നാമമായ അല്ലാഹ് എന്ന നാമം എഴുതി വെച്ചതിന്റെ നേരെ അല്ലാഹു തആല എഴുതി വെച്ചിരിക്കുന്ന നാമമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്. അതുകൊണ്ട് തന്നെ നിന്റെ ജലാലത്തിന്റെ നാമത്തോട് കൂടെ നീ ചേർത്തി വെച്ചിരിക്കുന്ന നാമമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം എന്നതുകൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞു. ആ നാമം നിന്നിലേക്ക് എനിക്ക് എത്തിച്ചേരാനുള്ള മാർഗമാണ്. ആ പരിശുദ്ധമായ പദം നിന്നിലേക്ക് കടന്നു ചെല്ലാനുള്ള മാധ്യമമാണ്, മധ്യവർത്തിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നമ്മുടെ ഇടയാളനാണ്, അല്ലാഹുവിന്റെ ഹബീബ് നമ്മുടെ മധ്യവർത്തിയാണ്. അള്ളാഹുവിന്റെയും മനുഷ്യന്റെയും ഇടക്ക് മറ്റൊരു മധ്യവർത്തി എന്തിനാ എന്ന് ചോദിച്ചു വരുന്ന ബിദഈകൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ പച്ചമലയാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെ മുഹമ്മദുർ റസൂലുള്ളാഹ് ആവശ്യമുണ്ടോന്ന അത് ഒറ്റയടിക്ക് പറയാൻ ധൈര്യം വരാത്തത് കൊണ്ട് അവർ ചുറ്റുഭാഗത്തും വേലി കെട്ടി തിരിക്കുകയാണ്, അള്ളാഹ് പോലെ. എന്നാൽ നമുക്ക് അള്ളാഹ് പോരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ കണ്ണുകൊണ്ട് കാണാത്ത, കാതുകൊണ്ട് കേൾക്കാത്ത, എന്റെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ബന്ധപ്പെടാനും ഇടപെടാനും എനിക്ക് കഴിയാത്ത എന്റെ നാഥനെ എന്നിലേക്ക് എത്തിച്ചു തരാൻ, ആ നാഥനിലേക്ക് എന്നെ എത്തിക്കാൻ അല്ലാഹു തആല വെച്ചു തന്ന ഒരു മധ്യവർത്തിയുണ്ട്, അല്ലാഹു തആല നിശ്ചയിച്ചു തന്ന ഇടയാളനുണ്ട്. ആ ഇടയാളനാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മൾ മധ്യവർത്തിയായി സ്വീകരിക്കണം. റസൂൽ എന്ന് പറഞ്ഞാൽ ഇടയാളൻ എന്നാണ് അതിന്റെ പച്ചമലയാളം. റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ എന്നാണ് അതിന്റെ മായന. റസൂൽ എന്ന് പറഞ്ഞാൽ മധ്യവർത്തി എന്നാണ് അതിന്റെ മായന. എന്തിനാണ് അല്ലാഹു നമുക്കൊരു മധ്യവർത്തിയെ തന്നത്? ഉടമയായ റബ്ബിനെ കാണാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് കാണാൻ കഴിയുന്ന ഒരാളെ അല്ലാഹു തആല വെച്ചു തന്നതാ. നമുക്ക് അല്ലാഹുവിനെ കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് കേൾക്കാൻ കഴിയുന്ന ഒരാളെ അല്ലാഹു തആല നമുക്ക് വെച്ചു തന്നതാണ്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ്. അപ്പോൾ ആ ഹബീബിന്റെ കേൾവി നമ്മുടെ കേൾവി പോലെ ആകാൻ പാടില്ല. ആ ഹബീബിന്റെ കാഴ്ച നമ്മുടെ കാഴ്ച പോലെയാകാൻ പാടില്ല. ആ ഹബീബിന്റെ ശൈലിയും സ്വരവും നമ്മുടെ ശൈലി പോലെ സ്വരം പോലെ ആയിക്കൂടാ. അതുകൊണ്ടാണ് മഹാന്മാര് പഠിപ്പിച്ചത്, മുഹമ്മദുർ മുഹമ്മദുൻ ബഷറുൻ ലകൽ ബശരി യഖൂതു ഹജറുൽ ലകൽ ഹജരി. അല്ലാഹുവിന്റെ ഹബീബ് മനുഷ്യനാണ്, ദൈവമാകാൻ പാടില്ല. കാരണം നിലവിലെ ദൈവവുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിയാത്തത് കൊണ്ട് അല്ലാഹു നമുക്കൊരു ഇടയാളന് വെച്ചു തന്നത്. ആ ഇടയാളനും ഒരു ദൈവമായാൽ ആ ഇടയാളനോടും നമുക്ക് ബന്ധപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ആ മധ്യവർത്തിത്വം നിരർത്ഥകമായി മാറും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മനുഷ്യനാണ്. എന്നാൽ നമുക്ക് അല്ലാഹനെ കാണാനും കേൾക്കാനും കഴിയാത്തത് കൊണ്ടാ അല്ലാഹ് ഒരു മധ്യവർത്തിയെ വെച്ചു തന്നത്. ആ മധ്യവർത്തി നമുക്ക് കാണാവുന്നത് മാത്രം കാണുന്ന ഒരു വ്യക്തിയായാൽ കണ്ണുപൊട്ടന്റെ കൈവടിക്കാൻ മറ്റൊരു കണ്ണൊട്ടൻ ഏൽപ്പിച്ചതുപോലെ ലക്ഷ്യത്തിരുത്തുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാഴ്ച നമ്മുടെ കാഴ്ച പോലെ ആയിക്കൂടാ. അവിടുന്ന് മനുഷ്യനാണ്, സാധാരണ മനുഷ്യനല്ല. യഖൂതു ഹജറുൽ ലകൽ ഹജരി, യാക്കൂത്ത് എന്ന് പറയുന്ന കല്ല് അത് കല്ലാണെങ്കിലും നമ്മളൊക്കെ നടന്നു പോകുമ്പോ കാൽ ചുവട്ടിൽ ചതച്ചരക്കുന്ന കല്ല് പോലെയല്ല. സുഹൃത്തുക്കളെ, ഇതാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ കരിമ നമ്മൾ അംഗീകരിക്കേണ്ട രൂപം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കരിമ നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ആ അല്ലാഹ് എന്ന ഉടമസ്ഥനോടുകൂടെ ആ
അല്ലാഹുവാകുന്ന ഉടമസ്ഥന്റെ ഏകത്വം സ്വീകരിക്കുന്നതോടുകൂടെ അല്ലാഹുവിന്റെ ഹബീബാകുന്ന മധ്യവർത്തിയുടെ റിസാലത്ത് പ്രഖ്യാപിക്കാതെ ആ റിസാലത്ത് സ്വീകരിക്കാതെ അല്ലാഹു നമ്മുടെ തൗഹീദ് സ്വീകരിക്കുകയില്ല എങ്ങനെയാണ് ഹബീബിന്റെ റിസാലത്ത് സ്വീകരിക്കേണ്ടത് അവിടത്തെ അസാധാരണത്വം സ്വീകരിച്ചുകൊണ്ടാണ് എന്നാൽ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഗൗരവപ്പെട്ട കാര്യമുണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ റിസാലത്ത് സ്വീകരിക്കാൻ കഴിയാത്തതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കക്ഷികൾ ഈ വിശ്വാസത്തിൽ നിന്ന് പിടച്ചു പോകാനുള്ള കാരണം എന്തുകൊണ്ടാണ് ബിദഈകളോട് സമസ്തയുടെ ഉലമാക്കള് ശക്തിയായ ആദർശ യുദ്ധം പ്രഖ്യാപിച്ചത് എന്തിനാണ് കേരളത്തിൽ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ രൂപീകരിച്ചത് ആ കേരളത്തിന്റെ ഇസ്ലാമിക ദൈവത്തോട് ഒട്ടി നിൽക്കുന്ന മംഗലാപുരത്തെ പരിസരങ്ങളിലെ മുസ്ലിങ്ങളെ എന്തിനാണ് നമ്മൾ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ കൂടെ നിന്നത് അത് മഹാന്മാരായ ആലിമീങ്ങൾ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കാനുണ്ടാക്കിയ സംഘടനയാണ് എന്തിനാണ് ആ സംഘടന ഉണ്ടാക്കിയതെന്നോ ഈ കേരളത്തിൽ ബിദഈകൾ കൊണ്ടുവന്ന വാദോ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിന്ന് നമ്മളറിയാതെ നമ്മുടെ ഈമാൻ പോക്കറ്റടിക്കാനുള്ള പടിഞ്ഞാറുകാരന്റെ കുതന്ത്രങ്ങളുമായി രാജ്യത്ത് പ്രത്യക്ഷപ്പെട്ട കക്ഷികളാണ് ഈ രാജ്യത്തെ ബിദഈകൾ എന്ന് പറയുന്നവർ കാരണം അവർ ഈ സമുദായത്തെ പഠിപ്പിച്ച ആശയം എന്താണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ റിസാലത്ത് തകർക്കുന്നതാണ് അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മെ പോലെയുള്ള ഒരു മനുഷ്യനാക്കി പരിചയപ്പെടുത്തി നമ്മെ പോലെയുള്ള ഒരു കേവലം മനുഷ്യനാക്കി ഒരു പച്ചയായ മനുഷ്യനാക്കി പരിചയപ്പെടുത്തി പച്ചയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പാർട്ടിക്കാരെന്ന് കരുതി മുജാഹിദിന്റെ ഒപ്പം ഞാനും കൂടണ്ട ആ പച്ചയായ മനുഷ്യൻ റസൂലുള്ളാനെ നമ്മളെ പാർട്ടിയാക്കിക്കണല്ലോ ഞാൻ ഒപ്പം കൂടണ്ട എന്താണ് അതിന്റെ അർത്ഥം ലോക്കൽ മനുഷ്യൻ അള്ളാഹുവിന്റെ ഹബീബ് യാതൊരു പ്രത്യേകതയും ഇല്ലാത്ത ഒരു ലോക്കൽ മനുഷ്യനാണ് എന്ന് മുജാഹിദ് മൗലവി പ്രസംഗിക്കുകയാണ് സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ് പച്ചയായ ഒരു മനുഷ്യൻ ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായി മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി വളർന്ന് മനുഷ്യനായി പ്രവർത്തിച്ച് മനുഷ്യനായി ചിന്തിച്ച് മനുഷ്യനായി മരിച്ച മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പ്രവാചകനെ മുസ്ലിങ്ങൾക്ക് അല്ല തന്നിട്ടില്ല ജീവിതത്തിന്റെ നികര മേഖലകളിലും വിശുദ്ധമായ അസാധാരണത്വം പ്രകടിപ്പിച്ച നേതാവാണ് അഷ്റഫുൽ ഖൽക്ക് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലം തജിദി ലിഹംലിഹി അലമം വലാ ഫിഖലാ ആ പൊന്നുമോനെ ഗർഭം ധരിച്ച ബീവി ആമിന റളിയല്ലാഹു അൻഹാ തന്റെ ജീവിതത്തിൽ ആ പൊന്നുമോനെ ഗർഭം ധരിച്ചപ്പോ സാധാരണ ഉമ്മമാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും സാധാരണ ഉമ്മമാർക്കുണ്ടാകുന്ന വിഷമങ്ങളൊന്നും സുഹൃത്തുക്കളെ ആമിന ബീവി റളിയല്ലാഹു അൻഹ അനുഭവിച്ചിട്ടില്ല ജീവിതത്തിൽ ഒരാളെ പോലും വേദനിപ്പിക്കാത്ത അല്ലാന്റെ ഹബീബോ ഉമ്മയുടെ ഗർഭത്തിലാകുന്ന സമയത്ത് സ്വന്തം പെറ്റുമ്മയെ പോലും വേദനിപ്പിച്ചില്ല ഗർഭത്തിൽ മാത്രമല്ല ജനനത്തിലും ആ നേതാവ് അസാധാരണത്വം പ്രകടിപ്പിച്ചില്ലേ വലദത്തുഹു മഖ്തൂനം വ മക്ഹൂലം കമാ ഖദ് ജാ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു അതേ ലോകത്ത് മാർഗ കല്യാണം കഴിച്ച നിലയില് അതേ സുന്നത്ത് കല്യാണം നിർവഹിച്ച നിലയില് അവിടത്തെ ഔറത്ത് ജീവിതത്തിൽ മറ്റൊരാള് കാണാതെ അല്ല തന്നെ ആ മഹത്തായ കർമ്മം നിർവഹിച്ചുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബ് ലോകത്ത് ജനിച്ചു വീണത് ഇങ്ങനെ ലോകത്ത് ജന്മം കൊണ്ട മറ്റൊരു നേതാവുണ്ടോ തീർന്നില്ല സുറുമ എഴുതപ്പെട്ട സുമുഖനായിട്ടല്ലേ ആ പൊന്നുമോൻ ലോകത്ത് ജനിച്ചു വീണതോ ഇങ്ങനെ ലോകത്ത് ജനിച്ച മറ്റൊരു വ്യക്തിത്വമുണ്ടോ മുഹമ്മദുൻ ബഷറുൽ ലകൽ ബഷരി യഖൂതു ഹജറുൽ ലകൽ ഹജരി തീർന്നില്ല
അവിടെ നിന്ന് ജീവിതത്തിൽ ഒരു സാധാരണ മനുഷ്യനായിട്ടല്ല ജീവിച്ചത് ആ ഹബീബ് ലോകത്ത് ജീവിക്കുന്ന ഏതൊക്കെ ഘട്ടങ്ങളുണ്ടോ അവിടെ നിന്ന് വിശുദ്ധി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ അസാധാരണത്തെ നിഷേധിച്ച വിധേയികൾ അല്ലാഹുവിന്റെ ഹബീബിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് 40 വയസ്സ് വരെ അറേബ്യയുടെ തെരുവേദികളിൽ ഒരു കേവലം അറബി പയ്യനായി ആടിനെ മേച്ച മനുഷ്യനായി അല്ലാഹുവിന്റെ ഹബീബിനെ വിധേയികൾ പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ അല്ല അല്ല അതേ അല്ലാഹുവിന്റെ ഹബീബ് കൊച്ചുകുട്ടിയാകുമ്പം മക്കായുടെ മണലാരണ്യത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് മക്കാര് അവിടത്തെ അത്ഭുതം കണ്ടിട്ടുണ്ട് അബൂജഹൽ പോലും അല്ലാന്റെ ഹബീബിനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ലല്ലോ ആ ഹബീബ് തന്നെ ലോകത്ത് പറഞ്ഞത് എന്താണ് നബുവത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹുവിന്റെ ഹബീബ് മക്കായുടെ മണലാരണ്യത്തിലൂടെ നടന്നു പോകുമ്പോ ആ റോഡ് വഴിയിലെ കല്ലുകൾ അവിടത്തോട് സലാം പറഞ്ഞിരുന്നു എന്ന് ഖാല റസൂലുള്ളാഹി എന്നാൽ അതിനെ നിഷേധിക്കാനാണ് വിധേയികൾ വന്നത് ആ നിഷേധിക്കുന്ന വിധേയികളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിക്കാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ലോകത്ത് ജന്മം കൊണ്ടത് ചില സാധുക്കളായ മനുഷ്യന്മാർ മനസ്സിലാക്കൂലേ മൗലയന്മാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലയിൽ കെട്ടി പ്രസംഗിച്ചാല് ഇവനേക്കാളും നല്ലത് രാഷ്ട്രീയക്കാരാണ് തോന്നിപ്പോകൂലേ ഗുജറാത്തിലും കർണാടകയിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ സ്വന്തം MLA കോട്ടേഴ്സ് കൊണ്ടുപോയി പൂട്ടിയിടുകയാണ് രാഷ്ട്രീയ നേതാവ് ഏത് സമയത്തും കാലുമാണ് ഇപ്പോഴത്തെ MLA അപ്പുറത്തേക്ക് കിട്ടിയാലേ ബിരിയാണിയും കൊടുത്ത് ഓനെ കൊണ്ടെടുക്കാണ് രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് കാര്യമുണ്ട് മതത്തിൽ ഒരു രാമന്തള്ളനെ കിട്ടിയാൽ എന്താ ലാഭം കൂട്ടരേ എന്താ അതുകൊണ്ട് കാര്യം നിങ്ങൾ വെച്ച ചോറ് ചെലവായി കിട്ടും അല്ലാതെ 10 സെന്റ് ഉപകാരം ഉണ്ടാവൂലട്ടോ ഞാൻ ഈ പറയുന്ന ധൈര്യം വെച്ച് വിളിക്കും സുഹൃത്തുക്കളെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സ് വരെ ജീവിച്ചതും സാധാരണമല്ല അവിടെ നിന്നങ്ങോട്ട് ജീവിച്ചതും സാധാരണമല്ല വൽ വഹ്ശു വൽ അശ്ജാറു കസജദത്തു ലഹു وعليه كسلم بعد تشهدي അതേ ഒരു വൃക്ഷം അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഒരഇറാബി പറയുന്നു ഞാൻ അങ്ങയെ വിശ്വസിക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള പടർന്നു പന്തലിച്ച വൃക്ഷത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അഇറാബി പറയുകയാണ് ആ കാണുന്ന വൃക്ഷം അങ്ങയുടെ മുന്നിൽ വന്നുകൊണ്ട് സുജൂദ് ചെയ്താൽ അങ്ങയോട് ആ വൃക്ഷം വന്നുകൊണ്ട് സലാം പറഞ്ഞാൽ ഞാൻ അങ്ങയെ പ്രവാചകനായി സ്വീകരിക്കാം അല്ലാന്റെ ഹബീബ് പറഞ്ഞു നീ ആ മരത്തിന്റെ അടുത്ത് ചെന്നിട്ട് അല്ലാന്റെ റസൂല് നിന്നെ വിളിക്കുന്നുണ്ട് എന്ന് ആ മരത്തിനോട് പറ അഇറാബി ഇത് കേട്ടപ്പോ നേരെ മരത്തിന്റെ അടുത്ത് കൂടാണ് വഹാബി ഓടൂല അഇറാബി ഓടി അഇറാബിക്കറിയാം ഒരു റസൂലാകണമെങ്കിൽ ഇങ്ങനെയാകണം വഹാബിക്കറിയില്ല ഒരു റസൂൽ ആരാകണമെന്ന് അതുകൊണ്ട് വഹാബിനോട് മരത്തിന്റെ അടുത്ത് ചെന്ന് റസൂലിനെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഓ അണ്ടി പോയ അണ്ണാനെ പോലെ ഇങ്ങനെ നിൽക്കും ദത്തദ്ദൂർ മുഹമ്മദ് അല്ലേ സാധാരണ മനുഷ്യനല്ലേ എന്നാൽ അഇറാബി പോകുന്നു അഇറാബി ആ മരത്തിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് നിന്നെ റസൂലിനെ വിളിക്കുന്നുണ്ട് സുബ്ഹാനല്ലാഹി മെസ്സേജ് അങ്ങ് കിട്ടുമ്പോ പടർന്നു പന്തലിച്ച് വിശാലമായി നിൽക്കുന്ന ആ വൃക്ഷത്തിന്റെ ശിഖിരങ്ങളോ ഞങ്ങളെ നാട്ടിൽ പറയുന്ന തൊട്ടാവാടി എന്ന് പറയുന്ന ചെടിയുണ്ട് ആ ചെടിയെ പോലെ പടർന്നു പന്തലിച്ച വൃക്ഷത്തിന്റെ കൊമ്പുകളും ശിഖിരങ്ങളും നിലകളും ആ ഹബീബിന്റെ മുന്നിലേക്ക് പോകാനുള്ള അതവോട് അതാതിന്റെ കൊമ്പുകളൊക്കെയും താഴ്ന്നു വരുന്നു ആ വൃക്ഷത്തിന്റെ വേരുകൾ ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്നു ആ വൃക്ഷം അതാ തംശീബിലാഖദമി വിരലുകളില്ലാതെ കാൽപാദങ്ങളില്ലാതെ ഇലാഹ മറത്തി റസൂലില്ലാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് കടന്നു ചെന്നിട്ട് അവിടത്തെ മുന്നിൽ തന്റെ കൊമ്പുകളും ശിഖരങ്ങളും ഒക്കെ താഴ്ത്തി പിടിച്ചിട്ട് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് وعليك السلام بعد تشهدي يا رب صل على النبي محمد خلائق من جهنم في غدي മുസ്ലിങ്ങളെ സ്വലാത്ത് ചൊല്ലിക്കോളോ, മുസ്ലിങ്ങളെ ജവാബ് ചൊല്ലിക്കോളോ. ആ ഹബീബിന്റെ തിരുനോട്ടം നമ്മുടെ മജ്ലിസിലേക്ക് ഉണ്ടാകണം. ഈ പരിപാടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ പ്രവർത്തകന്മാരുണ്ടോ? അത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് സന്തോഷത്തോടെ എത്തണോ? ഈ പരിപാടിക്ക് വേണ്ടി മൈക്കും സ്റ്റേജിനുമൊക്കെ പണം തന്ന മൂവാളുകളുണ്ട്. ആ പണം ചെലവഴിച്ചതിന്റെ പവറ് പാരത്രിക ലോകത്തവർക്ക് ലഭിക്കണോ? ഈ പരിപാടി വേണ്ടി സമയം ചെലവിടുന്ന സാധുക്കളായ നമ്മളുണ്ട്. നമുക്ക് അല്ലാഹുവിന്റെ തിരുനോട്ടം ഒന്ന് ലഭിക്കണം, ആ ഹബീബിന്റെ നോട്ടം ലഭിക്കണം. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അന്ന് ഞങ്ങളെ നോക്കണേ നബിയേ, വന്നുറിന യാ റസൂലല്ലാഹ്, അവിടുത്തെ മദീന റൗദയിൽ നിന്ന് ഞങ്ങളിലേക്ക് അവിടുത്തെ ഒരു തിരുനോട്ടം വരണേ നബിയേ. ഇതുപോലെയുള്ള തെരുവുകളിൽ നല്ല നല്ലവരായ സൽവൃത്തരായ ഉലമാക്കളെ എതിരെ ആക്ഷേപം ചൊരിയുമ്പോ ആലിമീങ്ങളെ പച്ചയായി ഇഞ്ചിഞ്ചായി തെരുവുകളിൽ അമുസ്ലിങ്ങളെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ എത്ര അഭിഷേകം കൊണ്ട് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് മുഴുവനും നാണക്കേടുണ്ടാക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബേ, അങ്ങ് ഞങ്ങളെ ഗൈബത്ത് വിലക്കിയില്ലയോ? അങ്ങ് ഞങ്ങളെ തെറിപറയിൽ വിലക്കിയില്ലയോ? അങ്ങ് ഞങ്ങൾക്ക് ക്ഷമ പഠിപ്പിച്ചില്ലയോ? അങ്ങ് ഞങ്ങൾക്ക് ധർമ്മം പഠിപ്പിച്ചില്ലയോ? അങ്ങയോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു റസൂലേ, ഞങ്ങളെ ഈ ക്ഷമക്കാണ് അങ്ങ് ഞങ്ങൾക്ക് പണ്ട് ഫലം തന്നത്. ആറിൽ നിന്ന് ആരംഭിച്ച ഈ മഹാദൗത്യത്തിന്റെ പ്രവാഹത്തെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാപ്രസ്ഥാനമായി വളർത്തിയെടുത്തത് കമറുലമ കാന്തപുരം ഉസ്താദിന്റെ കമസിൽ പവർ കൊണ്ടല്ല, മഹാനായ താജുല്ലുലമയുടെ കൈകരുത്തു കൊണ്ടല്ല. യാ റസൂലല്ലാ, കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്ലാമിന്റെ സംസ്കൃതിയെ പറിച്ചു ചീന്തുന്ന രൂപത്തിൽ ഞങ്ങൾക്കെതിരെ ഞങ്ങളെ ഉലമാക്കൾക്കെതിരെ ആക്ഷേപം വരുമ്പോ ക്ഷമിക്കാനും സഹിക്കാനും ഈമാനിന്റെ വഴി പിന്തുടരാനും അങ്ങ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു എന്നതിന്റെ പേരിൽ ആ പാതയിൽ നിന്ന് ഞങ്ങൾ അനുവണവ് വ്യതിചലിക്കാത്തത് കൊണ്ട് അവിടുത്തെ മദത് കൊണ്ടാ ഞങ്ങളെ പ്രസ്ഥാനം വളർന്നത്, അവിടുത്തെ സഹായം കൊണ്ടാണ് ഈ ഉമ്മത്ത് വലുതായത്, അങ്ങയുടെ കാവൽ കൊണ്ടാണ് ഞങ്ങളെ സമൂഹം സ്വീകരിച്ചത്. അല്ലെങ്കിൽ എന്നോ മലവെള്ളപ്പാച്ചിൽ പോലെ കുത്തി ഒലിച്ചു വന്ന ശത്രുവ്യൂഹത്തിന്റെ കുപ്രചരണങ്ങളിൽ ഈ പ്രസ്ഥാനം എന്നോ കുത്തി ഒലിച്ചു പോകുമായിരുന്നു. അങ്ങയുടെ കാവലാണ് ഞങ്ങൾക്ക് രക്ഷ തന്നത്. സുഹൃത്തുക്കളെ, ഹബീബ് സാധാരണക്കാരനല്ല, അവിടുന്ന് സാധാരണക്കാരനാണെന്ന് പറയാൻ ഇവിടെ കക്ഷികൾ വന്നു. വിശ്വാസികളുടെ ഈമാൻ അവർ പോക്കറ്റടിച്ചു കൊണ്ടുപോകുമെന്ന ഘട്ടം വന്നപ്പോ ഒരാളോടുമുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാനല്ല വരക്കൽ തങ്ങളുണ്ടാക്കിയത്, ആരോടുമുള്ള ദേഷ്യം തീർക്കാനല്ല വരക്കൽ തങ്ങളുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ വരക്കൽ തങ്ങൾ സമസ്ത രൂപീകരിച്ച കാലത്തു തന്നെ സമസ്തയിൽ നേരിട്ട് പ്രവർത്തിച്ച ഉലമാക്കളുമുണ്ട്, പ്രവർത്തിക്കാത്ത ഉലമാക്കളുമുണ്ട്. സമസ്തയിൽ പ്രവർത്തിക്കുന്ന ഉലമാക്കൾ പ്രവർത്തിക്കാത്ത ഉലമാക്കളെ തെറി പറഞ്ഞ ഒരു സംസ്കൃതി കേരളത്തിലില്ല. മഹാനായ സദഖത്ത് ഉസ്താദ് അല്ലാഹു ദർജി ഉയർത്തി കൊടുക്കട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ചില മസല തർക്കത്തിന്റെ പേരിൽ ഇറങ്ങിപ്പോയി ഒരു പുതിയ ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച മഹാന സദഖത്ത് ഉസ്താദും ശംസുൽ ഉലമയും വേദികളിൽ സംവാദം നടത്തിയിട്ടുണ്ട്, തെറി പറഞ്ഞിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. അതാണ് പണ്ഡിത സംസ്കാരം, അതാണ് ഉലമാഇന്റെ സ്വഭാവം. അത്തരം ഉലമാക്കൾക്ക് രാമൻ തളി ഇമാമത്ത് നിൽക്കുന്നതാണ് ദീനിന് വന്ന ശാപം. അത്തരം ഉലമാക്കളെ കൈകാര്യം ചെയ്യേണ്ട ദീന് ഇസ്ലാമുമായി അരക്കാശിന്റെ ബന്ധമില്ലാത്ത ജാഹിലുകൾ,
കൈകാര്യം ചെയ്യുന്നതിന്റെ അപകടമാണ് മുസ്ലിം സമുദായം അനുഭവിക്കുന്നത്. ഞങ്ങളെ കൂട്ടത്തിൽ നടന്ന കാലത്ത് ഞാൻ ഈ ഓപ്പറേറ്റർ മൈക്ക് ശരിയാക്കിയ പണി ഇനി അന്ന് ഓനുണ്ടായി. നിങ്ങൾ ആരെങ്കിലും ഞങ്ങളെ സ്റ്റേജിന്മേൽ സംവാദത്തിന്റെ സ്റ്റേജ് നോക്കണ്ട, അവിടെ വഹാബി ഉണ്ടോ, സക്കരിയ സൊലായി ഉണ്ടോ, അതുപോലെ രാമദണ്ഡിയും കൂട്ടിയ മതികൾ. അത് ഞങ്ങളെ സംഘടന മാത്രം സംഘടിപ്പിക്കുന്ന ഒരു വേദിയല്ല, ഞങ്ങളെ സംഘടന മാത്രം സംഘടിപ്പിക്കുന്ന ഒരു സ്റ്റേജല്ല. SSF SYS അള്ളാന്റെ ഭൂമിക്ക് മുകളിൽ ഔദ്യോഗികമായി സംഘടിപ്പിച്ച ഒരു വേദിയിൽ മൈക്ക് ഓപ്പറേറ്ററുടെ അടുത്തിരിക്കാനല്ലാതെ സ്റ്റേജിൽ കയറിയിരിക്കാൻ ഞങ്ങളെ പ്രസ്ഥാനം ഒരിക്കലും ആ വിദ്വാൻ അവസരം കൊടുത്തിട്ടില്ല. നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള മാറ്റം നോക്കി, ഞങ്ങൾ ഓപ്പറേറ്റർ എത്തിയിരിക്കണ്ടോ, നിങ്ങൾ ആ മുഷാവറയിൽ ഇരിക്കണം. ഇതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ബന്ധം. ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരണമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു രാമന്തളി വേണം. തൽക്കാലം ഒരു രാമന്തളി ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ശൈലിയിൽ ഒരു പരിപാടി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അതേ സമയത്ത് എന്നെ കേൾക്കുന്ന ഞങ്ങളെ സംഘടനയുടെ പുറത്തു നിൽക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നോളൂ. നിങ്ങൾ വിശ്വസിക്കുന്ന പണ്ഡിതന്മാരുടെ കൂടെ തന്നെ നിങ്ങൾ നിന്നോളൂ. പക്ഷേ ഗൗരവത്തോടെ ഒരു കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെ സമസ്തയിൽ കുറെ നല്ല ഉലമാക്കളുണ്ട്, അവർ സാധുക്കളാണ്, പക്ഷേ അവർക്ക് വോയിസ് ഇല്ല. ആ പണ്ഡിത സഭയെ നേതൃത്വം കൊടുക്കാനും കൈകാര്യം ചെയ്യാനും ആ പണ്ഡിത സഭയിൽ